ഹായ് ഗൈസ്, ഓണമൊക്കെ ഇങ്ങ് അടുത്തു. എല്ലാവരുടെയും ഓണമൊക്കെ ഉടമ്പരെയായി. ഓരോരുത്തരൊക്കെ ഉത്രാടം ഇനി വരുന്നുള്ളെങ്കിൽ പോലും എല്ലാവരും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും. ശനിയും ഞായറും കൊണ്ട് തന്നെ മാക്സിമം സാധനം മേടിക്കുക, പിന്നെ തിങ്കളാഴ്ച അത്യാവശ്യം മാത്രമുള്ള മേടിക്കുക എന്നുള്ളതായിരിക്കും. ഉപ്പേരിയൊക്കെ വറുത്തോ. അപ്പോൾ ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല നാടൻ കായ കൊണ്ട് നല്ല കിഡിലിന് ഉപ്പേരി വറുക്കാൻ പോവാണ്. ഓണത്തിന് ഏറ്റവും സവിശേഷതായിട്ടുള്ള, ഏറ്റവും നമ്മൾ വീട്ടിലുണ്ടാക്കി കൊച്ചുനാൾ മുകളിൽ കഴിക്കുന്നത് ഉപ്പേരി ആയിരിക്കും. നമ്മൾ പുറത്തുനിന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്നത് ചിലപ്പം നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ഉപ്പേരി വറുത്തായിരിക്കും. വറുക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത് കഴിക്കുമല്ലേ. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നാടൻ കായങ്ങ എടുക്കുക, എന്നിട്ട് അത് പതുക്കെ അതിൻ്റെ തൊലിയൊക്കെ നല്ല ശ്രദ്ധാപൂർവ്വം അത് കളയുക. എൻ്റെ വീട്ടിലെ അമ്മയാണ് ചെയ്യണത്, എല്ലാ വീട്ടിലും അമ്മമാർ തന്നെ ആയിരിക്കും. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് വയ്ക്കുക. അപ്പോൾ ബാക്കിയുണ്ടെങ്കിലും തൊലിയൊക്കെ കളഞ്ഞ്, അപ്പോൾ നിങ്ങളൊന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇത് ചെയ്യണത്, രണ്ടാമതൊന്ന് കാണിക്കണത്. വളരെ ശ്രദ്ധിച്ച് വേണം, കൈ മുറിക്കരുത്. എന്നിട്ട് പതുക്കെ നമ്മൾ ഇപ്പം ചിപ്സ് ഇങ്ങനെ വെക്കണ മെഷീനുണ്ട്, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് സ്പീഡ് കൈ കൊണ്ട് അരിയണായ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇല്ല മെഷീനെ ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ചീച്ചേ എന്ന് പറഞ്ഞിട്ട് നേരെ ഇത് അരിഞ്ഞങ്ങോട്ട് ഇടാവുന്നതാണ്. ഇപ്പോൾ കടകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ആ സംഭവമാണ്. രണ്ട് പതുക്കെ നമ്മുടെ ചട്ടിയിൽ കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇടുക. ഫ്ലോ അത്യാവശ്യം നല്ല ഫ്ലോ വെക്കരുത്, ഒരു മീഡിയം ഫ്ലോയിൽ വെക്കാവുള്ളൂ. എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ നാടൻ കാ അങ്ങോട്ടിടുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, സംഭവം ഒന്ന് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് വന്നം സംഭവം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന കുറച്ച് ഉപ്പുവെള്ളം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കിഡിലുമായിട്ട് വരും. അതൊരു ചെറിയൊരു ടിപ്പാണ്, എല്ലാ അമ്മമാർക്കും അറിയാം, എങ്കിൽ പോലും ഞാനൊന്നുകൂടി പറയുവാണ്. അങ്ങനെ ചിപ്സ്, നമ്മുടെ ഓണത്തിനുള്ള സ്പെഷ്യൽ ചിപ്സ് അതേ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഞാനും ഉറ്റുനോക്കിക്കൊണ്ട് തന്നിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഒരു പാത്രത്തിലേക്കത് മാറ്റണം. അപ്പം എണ്ണ മിച്ചമുണ്ടെങ്കിൽ താഴെ വീഴാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഇതിലേക്ക് മാറ്റുന്നത്. ചിലർ നേരെ ഡയറക്റ്റ് തന്നെ പാത്രത്തിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഒന്നുകൂടി കെയർ കൊടുക്കുന്നു എന്നുള്ളൂ. ഇട്ട് കണ്ട ഇവിടെ വെച്ചിട്ട് അതൊക്കെ എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് എന്നിട്ട് ശേഷം മാത്രമാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്കാക്കുന്നത്. നല്ല കിഡിലൻ കായാണ് കേട്ടോ, നല്ല ഉപ്പേരി വറക്കാൻ പറ്റിയ നല്ല കിഡിലൻ. ചന്തയിൽ കിട്ടും, വിലക്കുറവാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എത്രയാണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ 50 രൂപയാണ്. ഞാനങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ചത്, ഹോൾസെയിൽ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചങ്ങനാശ്ശേരി ചന്തയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തെ റേറ്റ് നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ. ചില സ്ഥലത്ത് 55 ഉണ്ടാവും. കണ്ട നല്ല നാട്ടം കായ വറുത്തത്, ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഈ ചെറിയ പ്രായത്തിലൊക്കെ ഇതിങ്ങനെ കാണില്ല, ഇടുമ്പോൾ തന്നെ എടുക്കുകയാണ്. ആ അതൊക്കെ ഒരു കാലം. അപ്പോൾ ഉപ്പേരിയൊക്കെ വറുക്കണത് നിങ്ങൾ കണ്ടു. ഇതേ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, കഴിച്ചു നോക്കട്ടെ. നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. ഇവിടെ ജോലിക്ക് കൊടുത്തു, ജോലിയൊന്നും കഴിക്കുന്നില്ല, പക്ഷെ നമുക്ക് അടിപൊളിയാണ്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആ ഉപ്പും ഇതും എല്ലാം കറക്റ്റായിട്ടുണ്ട്, കൊള്ളാം. അപ്പോൾ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഒന്നും പറയാനില്ലാണ്ട. ഒരു നോർമൽ നാച്ചുറൽ ആ ലുക്കും ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആവണം. ചിലപ്പോൾ വേറെ വീഡിയോ വരുമായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ് അഡ്വാൻസ് ഹാപ്പി ആവണം.